ഫിലിം ഗെയറച്ചിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാറി സിനിമാ പ്രേമികൾക്ക് സ്വാഗതം ടോനു തോമസ് അഞ്ഞാബൻ തുടങ്ങിയ ഒരു പ്രധാന എത്തുന്ന ആഷി കപൂ സംവിധാനം ചെയ്ത സിനിമയാണ് നാരദൻ എന്ന സിനിമ ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്നതായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ മാർച്ച് നാലാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു വ്യത്യസ്ത ത്രില്ലർ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ടീസർ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ജിത്ത് ജോസഫിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ നായകൻ ആസിഫലിയാണ് എന്ന പ്രേക്ഷകരെ നേരത്തെ അറിയിച്ചതാണ് ഇപ്പോഴത്തെ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് കൂമൻ എന്നാണ് ഏറ്റവും പുതിയ ആസിഫലി ചിത്രത്തിന്റെ പേര് കാടിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന സിനിമ കൂടിയാണ് കൂമൻ എന്ന സിനിമ ചിത്രത്തിന്റെ ചിത്രീകരണം ഈ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുകയാണ് ആൽവിൻ ആന്റണിയാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ആൽവിൻ ആന്റണിയുടെ മറ്റൊരു സിനിമയാണ് കപ്പ് എന്ന സിനിമ ചിത്രത്തിന്റെ ടൈറ്റിലൊക്കെ പോസ്റ്ററിന് പുറത്തു വന്നിരിക്കുകയാണ് നവാഗത സംവിധായകനായ സഞ്ജു വി സാമുവിൽ സംവിധാനം ചെയ്യുന്ന കപ്പ് എന്ന സിനിമയിൽ മാത്യു തോമസ് ഗുരു സോമസുന്ദരം ബേസൽ ജോസ് നമിത പ്രമോദ് തുടങ്ങിയവരാണ് പ്രധാന റോളുകൾ എത്തുന്നത് മലയാളത്തിൽ വരാനിരിക്കുന്ന അടുത്തൊരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് പട എന്ന സിനിമ ന്യായേട്ട എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിൽ വരാനിരിക്കുന്ന അടുത്തൊരു ശക്തമായ ഒരു കഥ പറയുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി വരാനിരിക്കുന്ന പട എന്ന സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ഫെബ്രുവരി പതിനൊന്നാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡീഷൻ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും വരാനിരിക്കുന്ന സൺബിജസ് നിർമ്മിക്കുന്ന അടുത്തൊരു സിനിമയാണ് എതർക്കം തുനന്ദവൻ എന്ന സിനിമ സൂര്യ സൂര്യനായകനെത്തുന്ന സിനിമ സംവിധാനം ുന്നത് പാണ്ഡിരാജാണ് ചിത്രത്തിലെ ബി ജി എം എം അതോടൊപ്പം തന്നെ തീ മ്യൂസിക് എല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് പത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇ ടി എന്ന സിനിമ സൂര്യയുടെ കരിയറിൽ തന്നെ വമ്പൻ തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നേരത്തെ അറുന്നൂറ്റി അമ്പതിൽ പരം തിയേറ്ററുകളിലാണ് കാപ്പാൻ എന്ന സിനിമ എത്തിയതെങ്കിൽ ഇത്തവണ ഇ ടി എന്ന സിനിമ ഏകദേശം എഴുന്നൂറിലധികം തിയേറ്ററുകളിൽ മാർച്ച് പത്തിന് റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഡോക്ടറിന് ശേഷം ശിവകാർത്തികയും നായകനെത്തുന്ന അടുത്തൊരു സിനിമയായ ഡോൺ എന്ന സിനിമ മാർച്ച് ഇരുപത്തിയഞ്ചിന് തിയേറ്റർ ായിട്ട് ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തുവന്നിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നാം തീയതി നാളെ സിനിമയിലെ രണ്ടാമത്തെ ഗാനം പുറത്തു വരികയാണ് എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തമിഴിൽ നിന്നും വരാനിരിക്കുന്ന അടുത്തൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ട്രെയിലർ സിനിമയാണ് എഫ് ഐ എന്ന സിനിമ വിഷ്ണു വിശാൽ നായകനായി എത്തുന്ന എഫ്ഐആർ എന്ന സിനിമയുടെ ട്രെയിലർ നാളെ പുറത്തുവരികയാണ് ചിത്രം ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക രാജമൌലിയുടെ സംവിധാനത്തിലെ ജൂനിയർ എൻ ഡിആർ രാം ചരൺ തുടങ്ങിയ ഒരു പ്രധാന റോളുകൾ എത്തുന്ന ട്രിബിൾ ആർ എന്ന സിനിമയ്ക്കായിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരിപ്പിടിച്ചു ാണ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ അഞ്ച് ഭാഷകളിലായിട്ടാണ് പുറത്തു വന്നത് നൂറ്റി അൻപത് മില്ലിയണിലധികം യൂട്യൂബ് വ്യൂവേഴ്സാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ ഇതിനോടകം തന്നെ കരസ്ഥമാക്കിയിട്ടുള്ളത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിലെ ലാലേറ്റൻ നായകനെത്തുന്ന മാസ് എൻ്റർടൈനർ സിനിമയാണ് ആറാട്ട് എന്ന സിനിമ ചിത്രത്തിന്റെ ട്രെയിലർ ഫെബ്രുവരി നാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് പുറത്തുവരികയാണ് ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അതായത് സി കാറ്റഗറിയിൽ അടക്കമുള്ള ജില്ലകളിലെ തിയേറ്ററുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ആറാട്ട എന്ന സിനിമ ഈ മാസം ഫെബ്രുവരി പതിനെട്ടാം തീയതിയോ ഇരുപത്തിനാലാം തീയതിയോ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് നിർമാതാക്കൾക്ക് ചിത്രത്തിന്റെ റിലീസ് ഇനി ഒരുപാട് നീട്ടാനായിട്ട് താല്പര്യമില്ല എന്നാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ട്രെയിലർ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുന്നത് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ മാസം തന്നെ ആറാട്ട എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിലേക്ക് എത്താൻ കഴിയട്ടെ കൂടുതൽ സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക